ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെതിരെ പാർട്ടിതല അന്വേഷണം ദേവികുളത്ത് പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രനെതിരെ അന്വേഷണം നടത്തുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റിന്റേതാണ് തീരുമാനം മണ്ഡലത്തിലെ തോട്ടം മേഖലയിൽ ജാതി അടിസ്ഥാനത്തിൽ വിഭാഗീയതയ്ക്ക് ശ്രമിച്ചു എ രാജയെ വെട്ടി സ്ഥാനാർത്ഥിയാകാൻ കുപ്രചരണങ്ങൾ നടത്തി എന്നീ ആരോപണങ്ങളാണ് എസ് രാജേന്ദ്രനെതിരെ ഉയർന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വം നഷ്ടമായതോടെ എസ് രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്നതായി പോഷക സംഘടന ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളെല്ലാം കണക്കിലെടുത്താണ് പാർട്ടി അന്വേഷണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കാലുവാരൽ ഭീഷണി ഉണ്ടായതിനാൽ സിപിഎം ജില്ലാ സെക്രട്ടറി എസ് ജയചന്ദ്രൻ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ശക്തമായ പ്രചാരണത്തിലൂടെ 2016നേക്കാൾ 2000 വോട്ടിന്റെ അധിക ഭൂരിപക്ഷമാണ് പുതുമുഖമായ എ രാജയ്ക്ക് ലഭിച്ചത് എന്നാൽ മറയൂരിൽ എ രാജ 700 വോട്ടുകൾക്ക് പിന്നിലായിരുന്നു കാന്തല്ലൂർ വട്ടവട മൂന്നാർ പഞ്ചായത്തുകളിലും പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ല ഇത്തരം തമിഴ് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ എസ് രാജേന്ദ്രൻ വിമത പ്രവർത്തനം നടത്തിയിരുന്നോ എന്ന് അന്വേഷണ കമ്മീഷൻ പരിശോധിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി വി വർഗീസ് പി എൻ മോഹനൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല ഏരിയ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് രാജേന്ദ്രൻ എ രാജ ഡിഒഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എന്നിവരുടെ പക്കൽ നിന്നും അന്വേഷണ കമ്മീഷൻ വിവരങ്ങൾ ശേഖരിക്കും 2006 മുതൽ തുടർച്ചയായി 3 തവണ ദേവികുളം എംഎൽഎ ആയ എസ് രാജേന്ദ്രൻ ഇക്കുറിയും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി തീരുമാനമാണ് തിരിച്ചടിയായത് ജനം ഇടുക്കി